എന്താ മോളെ? അന്ന് വന്നയാള് ഇന്ന് വന്നിട്ടുണ്ട് അമ്പൂറ്റി മാമ. ഓ, അപ്പൊ നിത്യേനെ നിന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടല്ലേ? ഞാനൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇതാരാവൻ ആരാടാ നീ? ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? അയ്യോ വേണ്ട, അയാൾ ഒന്നും ചെയ്യണ്ട. ആരാടി ഇത്? നീ നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ഇത് ആരാന്ന്? എനിക്ക് പരിചയമുള്ള ആളാ. പറഞ്ഞത് കേട്ടില്ലേ, ഇവക്ക് പരിചയമുള്ള ആളാന്ന്. അമ്പൂറ്റി മാമ, അയാളെ വിട്ടേക്ക്, അയാള് കുഴപ്പക്കാരനല്ല. ശരി, കുഴപ്പക്കാരനല്ലാത്ത ഇവൻ എന്നാ ഈ വീട്ടിൽ കയറിയത്? അതാണ് എന്റെയും ചോദ്യം. കുഴപ്പക്കാരനല്ലാത്ത താൻ എന്തിനാ ഈ പറമ്പിൽ കയറിയത്? അത് ഞാൻ എന്റെ അനന്തരവൻ രാത്രി പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കേട്ടാ. അവന്റെ പുറകെ ഞാൻ ഇങ്ങോട്ട് വന്നേ. നല്ല കഥ. ഈ കീരിക്കാടവൻ ഇന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോഴേക്കേ ഇവനെ ഇവിടെ വെച്ചിട്ടുണ്ടോ? അന്ന് ഇവന്റെ കയ്യിൽ നിന്ന് കുതിരപ്പോഴുണ്ടാ ഇവന് രക്ഷപ്പെട്ടെ, ഹെൽമെറ്റ് വെച്ചിരുന്നു, അതുകൊണ്ട് ആളാണെന്ന് കാണാൻ പറ്റിയില്ല. അത് എന്റെ അനന്തരവനാണെന്ന് ബലമായ സംശയം ഉണ്ടായിരുന്നോണ്ടാ ഇന്ന് ഞാൻ വന്നേ. എന്താണ് നിന്റെ ഉദ്ദേശം? നീയും ഇവളും തമ്മിൽ എന്താ ബന്ധം? നീ എന്താ ഊമയാണോ? എന്താണ് ഒന്നും പറയാത്തത്? വേണ്ട വേണ്ടെന്നല്ലേ അമ്പൂറ്റി മാമ ഞാൻ പറഞ്ഞത്? എന്തിനാ ഇവിടെ നിക്കുന്നത്? പോയിക്കൂടെ. കണ്ടോ കണ്ടോ, അവനെ തല്ലാൻ തുടങ്ങിയപ്പോഴേ ഇവളുടെ മറ്റം ഭാവമൊക്കെ മാറിയത് കണ്ടോ? എടോ, പെൺകുട്ടികളായാലേ ഒരു പ്രായമായ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ അവർ ഇതുപോലെ പേര് ദോഷം കേൾപ്പിക്കും. ഇവളുടെ അമ്മയെ പോലെ തന്നെ. എന്തുവാണ് നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? കുറച്ച് നാളായാലോ നീ ഇങ്ങനെ നോക്കാൻ തുടങ്ങിട്ട്. നിനക്കെന്റെ അനന്തരവനെ തരാതിരിക്കാനുള്ള കാരണക്കാരൻ ഞാനാ. അതിന്റെ ദേഷ്യം നിനക്ക് എന്നോട് ഉണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഞാൻ പറയാ, നീ ദയവ് ചെയ്ത് അവനെ ശല്യം ചെയ്യരുത്.